ഹൈന്ദവ വിശ്വാസങ്ങളെ അപമാനിച്ച് വീണ്ടും ഡി എം കെ നേതാവ് ജയശ്രീറാം വിളികൾ. ഞങ്ങൾ മുഴക്കില്ലെന്നും രാമായണത്തിൽ തനിക്ക് വിശ്വാസമില്ലെന്നുമാണ് ഡി എം കെ നേതാവ് എ രാജ പറയുന്നത്. രാജിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി നേതാവ് അമിത് മാളവിയയും രംഗത്തെത്തി. എസ് നന്ദഗോപനുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. നന്ദൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? എംകെയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയാണ് എ രാജ എം പി ഹൈന്ദവ വിശ്വാസങ്ങളെയും ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും അതേപോലെ തന്നെ ഭാരതത്തെയും ഒരേപോലെ അപമാനിച്ചത്. രാമായണത്തിലോ അതേപോലെ തന്നെ ശ്രീരാമനിലോ തനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ രാജ അതെല്ലാം ബി ജെ പിയുടെ ആശയങ്ങളാണെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ശ്രീരാമനോ അല്ലെങ്കിൽ ഭാരത മാതാവിനോ ഡി എം കെ അംഗീകരിക്കില്ലെന്നും ഡി എം കെ മാത്രമല്ല തമിഴ്നാടും ഇത് അംഗീകരിക്കില്ലെന്നും രാജ കൂട്ടിച്ചേർത്തു. തന്റെ പ്രസംഗത്തിലുടനീളം രാമായണത്തിലെ കഥാപാത്രങ്ങളെ മോശം മായാണ് രാജ ചിത്രീകരിച്ചത്. ഇതെല്ലാം പുറമെ ഭാരതം ഒരു രാജ്യമല്ലെന്നും ഭാരതത്തിന് ഒരു രാജ്യമാകാൻ കഴിയില്ലെന്നും രാജ പറഞ്ഞു. രാജ്യമെന്നാൽ അതൊരു ഭാഷയാണ്, ഒരു സംസ്കാരമാണ്, ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ട് ഭാരതം ഒരു രാജ്യമല്ല, മറിച്ചൊരു ഭൂഖണ്ഡം മാത്രമാണ്. തമിഴ്നാട് എന്നുള്ളത് ഒരു ഭാഷയും സംസ്കാരവുമാണ്. എന്നാൽ കേരളത്തിലെ ഭാഷയും സംസ്കാരവും വ്യത്യസ്തമാണ്. ആ അർത്ഥത്തിൽ ഭാരതത്തെ ഒരു രാജ്യമായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് എ രാജ വ്യക്തമാക്കിയത്. ഡി എം കെ ഒരു പൊതുപരിപാടിയിലായിരുന്നു എ രാജയുടെ പരാമർശം. ഇത് ആദ്യമായല്ല ഹൈന്ദവ വിശ്വാസങ്ങളെയും അതേപോലെ തന്നെ ഹൈന്ദവ ദേവീ ദേവന്മാരെയും ഒക്കെ തന്നെ അവഹേളിച്ച് ഡി എം കെയും അതേപോലെ തന്നെ ഡി എം കെയുടെ നേതാക്കളും രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നമുക്കറിയാം ഡി എം കെയുടെ തമിഴ്നാട്ടിലെ ഉപമുഖ്യമന്ത്രിയായ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹം പറഞ്ഞത് സനാതന ധർമ്മം അത് എയ്ഡ്സ് പോലെയും അല്ലെങ്കിൽ മറ്റ് പകർച്ചവ്യാധികൾ പോലെയും അത് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യേണ്ടതാണെന്നായിരുന്നു. ഇത് സുപ്രീം കോടതി വരെ എത്തിയ വിഷയമാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഈ സ്റ്റാലിന്റെ ഉദയനിധി സ്റ്റാലിന്റെ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല ഉദയനിധി സ്റ്റാലിന് പിന്തുണയുമായി എ രാജ പലയിടങ്ങളിലും പ്രസംഗിച്ചിരുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ അതേ വാചകങ്ങൾ പലയിടങ്ങളിലും രാജ തന്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഭാരതത്തെയും അതേപോലെ തന്നെ ശ്രീരാമനെയും ഒക്കെ തന്നെ അവഹേളിച്ചുകൊണ്ട് ഡി എം കെയും അതേപോലെ തന്നെ എ രാജ എം പിയും രംഗത്തെത്തുന്നത്. ശരി, എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.